എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഈ പെൺകുട്ടിക്ക് എന്താ ഇത്ര പ്രത്യേകത, പഴയ ആളുകളിൽ പലരും മീൻവിറ്റും പശുവിനെ കറന്നും ഒക്കെയാണല്ലോ ജീവിച്ചത് എന്നൊക്കെ അങ്ങനെ പല ആളുകളും പറഞ്ഞും കണ്ടു. എന്നിരുന്നാലും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഈ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ആ മോളെ എത്ര പ്രശംസിച്ചാലും മതിയായില്ല. ജീവിതത്തിന്റെ നീർച്ചുഴി കടന്നാണ് ഹനാൻ എന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി മീൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ചെറിയ വാടക വീട്ടിൽ അവൾ അധ്വാനിച്ച് കിട്ടുന്നതുകൊണ്ട് പുലരുന്ന ഒരു കുടുംബമുണ്ട്. കോളേജിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ ചുമലിലാണ് ആ രണ്ട് വിശക്കുന്ന വയറുകളുടെ അത്താണി. തൃശൂർ സ്വദേശിയാണ് ഹനാൻ. പ്ലസ് ടുവിന് പോകുന്ന അനിയനെ വളർത്താനും സ്വന്തം പഠനത്തിനും വീട്ടു ചിലവിനുമായി ഹനാൻ അധ്വാനിക്കുകയാണ്. പ്ലസ് ടു വരെ മുത്തുമാലകൾ ഉണ്ടാക്കി വിറ്റും കുട്ടികൾക്ക് ട്യൂഷനും എടുത്താണ് ഹനാൻ വീട് പോറ്റിയത്. അങ്ങനെയാണ് കോളേജ് പഠനത്തിനുള്ള പണം ഹനാൻ സമ്പാദിക്കുന്നത്. തുടർ പഠനത്തിനും മറ്റുമായി കുടുംബം തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറ്റി. തൊടുപുഴയിൽ അൽ അസർ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഹനാൻ. മൂന്നാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. പുലർച്ചെ 3 മണിക്കാണ്. 1 മണിക്കൂർ പഠനത്തിന് ശേഷം സൈക്കിൾ ചവിട്ടി നേരെ ചമ്പക്കര മീൻ മാർക്കറ്റിലേക്ക്. അവിടെ നിന്ന് മീനും സൈക്കിളും ഓട്ടോയിൽ കയറ്റി തമ്മനത്തേക്ക്. അവിടെ മീൻ ഇറക്കി വെച്ച് അവൾ വീട്ടിലേക്ക് മടങ്ങും. പിന്നീട് കുളിച്ചൊരുങ്ങി 7:10 60 കിലോമീറ്ററും അകലെയുള്ള തൊടുപുഴയിലെ കോളേജിലേക്ക്. അവിടെ 9:30 തുടങ്ങുന്ന പഠനം അവസാനിക്കുന്നത് വൈകിട്ട് 3:30. പിന്നെ വീണ്ടും ചമ്പക്കര മാർക്കറ്റിലേക്ക്, അതും സൈക്കിൾ ചവിട്ടി തന്നെ. ഇനി ഹനാനെ ഞാൻ പുകഴ്ത്താനുണ്ടായ ഏറ്റവും അവസാനത്തെ കാരണം പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയും ഇതൊന്നും ചെയ്യില്ല, ഇത്രയും ഭാരം ചുമന്നിട്ടുണ്ടാകുകയുമില്ല, ഇതെല്ലാമായിട്ടും ഇങ്ങനെ പുഞ്ചിരിച്ച് നടന്നിട്ടുണ്ടാവില്ല തീർച്ചയായും.